നമസ്കാരം. ഇസ്ലാമിസ്റ്റുകൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയത് കൊണ്ട് തോറ്റുപോയെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ അതിപ്രഗത്ഭനായ ഒരാളാണ് പി സി ജോർജ്. ഒറ്റയ്ക്ക് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബി ജെ പിയെയും ഒക്കെ തോൽപ്പിച്ച് 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നതു തന്നെ ആ പ്രാഗൽഭ്യത്തിൻ്റെ തെളിവാണ്. പക്ഷേ ചില അബദ്ധങ്ങൾ കാണിച്ചു, കഷ്ടി തോൽവി ഏൽക്കേണ്ടി വന്നു പി സി ജോർജിനെ. പി സി ജോർജിൻ്റെ പ്രത്യേകത അദ്ദേഹത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംവിധാനങ്ങൾക്കും ഭയമാണെന്നതാണ്. വലിയ വ്യവസായികളാണെങ്കിലും ശരി, സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, മത നേതാക്കളാണെങ്കിലും ശരി, പി സി ജോർജുമായി സന്ധിയിലാണ് പൊതുവെ പോകുന്നത്. കാരണം ജോർജിനെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനേക്കാൾ വിരുദിൽ സാമർഥ്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനറിയാം, പ്രത്യേകിച്ച് ശത്രുക്കളുടെ. അതുകൊണ്ട് പി സി ജോർജിൻ്റെ നാവിനെ പലർക്കും ഭയമാണ്. ജോർജ് നിയമസഭയിൽ എത്താത്തതിൻ്റെ ആഹ്ലാദം അവർക്കൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം ജോർജ് കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി. വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായെങ്കിലും അധികം അത് ചർച്ചയായില്ല. ആ പത്രസമ്മേളനത്തിൻ്റെ ലിങ്ക് ഒരാൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ പിന്നെ ജോർജുമായി ബന്ധപ്പെട്ടു, അതിൻ്റെ ഒറിജിനൽ ശേഖരിച്ച് പരിശോധിച്ചപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, ജയിലിൽ നിന്നിറങ്ങി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിലിടം നേടിയ സ്വർണക്കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷും പി സി ജോർജും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഈ പത്രസമ്മേളനം കണ്ടാൽ ബോധ്യമാണ്. ജോർജ് സ്വപ്നയുടെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജോർജ് ഇത്തരം വിവരശേഖരണത്തിൽ മിടുക്കനാണ്. ഇതിനൊന്നും തെളിവില്ല, ഞാൻ ജോർജിനോട് ചോദിച്ചുമില്ല. പക്ഷേ ജോർജിൻ്റെ പത്രസമ്മേളനം കൃത്യമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ബന്ധമുണ്ട് എന്ന ജോർജിൻ്റെ പ്രസ്താവനയാണ്. വളരെ കൃത്യമായി ജോർജ് പറയുന്നു, സ്വർണ്ണക്കടത്ത് ആസൂത്രണം ചെയ്തിരുന്നത് പിണറായി വിജയനാണ്. ഇനി സ്വപ്ന സുരേഷിൻ്റെ അഭിമുഖത്തിലേക്ക് തിരിച്ചു പോവുക. ആ അഭിമുഖത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ? ഇല്ല എന്ന് സ്വപ്ന പറയുന്നില്ല. ശിവശങ്കറിന് നേരിട്ട് ബന്ധമില്ല എന്ന മറുപടിയാണ് പറയുന്നത്. അതിനർത്ഥം സ്വപ്ന എന്തോ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അതുതന്നെയാവാം ഒരു പക്ഷേ പി സി ജോർജിനെ സ്വാധീനിച്ചതും വിവരശേഖരണത്തിനെ പ്രലോഭിപ്പിച്ചതും. ആ വിവരം സ്വപ്ന ആരോടും പറഞ്ഞിട്ടില്ല, ഒരു പക്ഷേ പി സി ജോർജിനോട് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ് എന്ന് ജോർജ് പരസ്യമായി പറയില്ല. ജോർജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഉത്തരവാദപൂർവ്വം ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എനിക്കെതിരെ പിണറായി വിജയൻ കേസ് കൊടുക്കട്ടെ. ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തുകാരനായ സന്ദീപ് നായർ, സന്ദീപ് നായർക്കാണ് സ്വർണ്ണബലം കൊടുത്തിരുന്നത് സ്വപ്നയും സരിത്തും അടക്കമുള്ള സംഘം. ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തുകാരനാണ്, ഹാബിച്വൽ ഒഫൻഡറാണ്, അതായത് കസ്റ്റംസിൻ്റെ കണക്കിൽ സ്ഥിരമായി സ്വർണം കടത്തുന്ന ആളാണ് സന്ദീപ് നായർ. ഈ സന്ദീപ് നായർ എങ്ങനെ മാപ്പ് സാക്ഷിയായി? സ്വർണ്ണക്കടത്തിൽ ജോലിക്കാരെന്ന നിലയിൽ ഉത്തരവാദിത്വമുണ്ടായ സ്വപ്നയും സരിത്തും എങ്ങനെ പ്രതികളായി? ഇതാണ് പി സി ജോർജ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. എൻ ഐ എ ഇതിലേക്ക് വന്നത് ശിവശങ്കരൻ്റെ ഇടപെടൽ മൂലമാണെന്നും എൻ ഐ എ കൊണ്ടുവന്ന് ഈ കേസുമായി മുമ്പോട്ട് കൊണ്ടുപോയത് പിണറായി വിജയനാണെന്നും പി സി ജോർജ് പറയുന്നു. ഒപ്പം പി സി ജോർജ് ഗുരുതരമായ മറ്റൊരു വെളിപ്പെടുത്തലുകൾ കൂടി നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി 2018 ഗൾഫിൽ പോയപ്പോഴാണ് ഈ സ്വർണ്ണക്കടത്ത് ആരംഭിക്കുന്നത്. അതൊരു പരീക്ഷണമായിരുന്നു. ശിവശങ്കർ കസ്റ്റംസ് വഴി അങ്ങോട്ട് കൊടുത്തുവിട്ട ഒരു ബാഗേജ് ഒന്ന് മുഖ്യമന്ത്രി മറന്നുപോയി എന്ന് പറയുന്നത്, അത് സ്കാൻ ചെയ്തപ്പോൾ അതിൽ നോട്ടുകളായിരുന്നു, വിദേശ കറൻസി ആയിരുന്നു. അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൻ്റെ തുടർച്ചയാണ് പലവട്ടം സ്വർണം വന്നതും പോയത്. സ്വപ്നയും സരിത്തും അതിലെ മാപ്പ് സാക്ഷികളാവേണ്ട ഇടനിലക്കാരാണ്, അവർ അതിന് ഭാഗമാണ്. എന്നാൽ ഇതിൻ്റെ ചുക്കാൻ പിടിച്ചത് സന്ദീപ് നായരാണ്. സന്ദീപ് നായരെ മാപ്പ് സാക്ഷിയാക്കി തലയൂരുന്നു. സ്വപ്നയും സരിത്തിനെയും പ്രതി ചേർത്ത് UAE കോൺസുലേറ്റിലേക്ക് കൊണ്ടുപോയി മുട്ടിച്ച് അവിടെ ഉത്തരം കിട്ടാതെ വരുമ്പോൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഒരു സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഇല്ലാതായിരിക്കുന്നു. അതിനുള്ള ബന്ധം പിണറായി വിജയന് കേന്ദ്ര സർക്കാരുമായി ഉണ്ട് എന്ന് തന്നെയാണ് പി സി ജോർജ് പറയുന്നത്. പി സി ജോർജിൻ്റെ വെളിപ്പെടുത്തൽ മറ്റാരെയും ആശങ്കപ്പെടുത്തിയില്ലെങ്കിലും പിണറായി വിജയനെ ആശങ്കപ്പെടുത്തും. കാരണം പി സി ജോർജ് പിടിച്ചാൽ പിടിവിടില്ലെന്ന് വ്യക്തമായി അറിയാവുന്നയാളാണ് പിണറായി. പി സി ജോർജിൻ്റെ സുപ്രധാനമായ വെളിപ്പെടുത്തലുകൾ കേൾക്കും. ഞാൻ ഉത്തരവാദിത്വ ബോധത്തോട് പറയുകയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടിയാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുള്ളത്. ഉത്തരവാദിത്തോട് പറയുക, ധൈര്യമുണ്ട് അദ്ദേഹം എനിക്കെതിരായി കേസ് ഫയൽ ചെയ്തു. അത് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കേസ് അന്വേഷിക്കേണ്ടത് NIA ആണെന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസ് അന്വേഷിച്ചത്. NIA ജോലി എന്താ? തീവ്രവാദ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനം ഉണ്ടെങ്കിൽ പരിശോധിക്കാനുള്ള ഏജൻസിയാണ്. അതല്ലാതെ കള്ളക്കടത്ത് പിടിക്കേണ്ട കസ്റ്റംസ് ED ഒക്കെ ഉണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം, സ്വപ്ന 15 മാസം ജയിലിൽ കടന്നു, സരിത് നായർ 14 മാസം ജയിലിൽ കടന്നു. അതിലും അത്ഭുതമായ കാര്യം എന്താ, അറിയപ്പെടുന്ന കള്ളക്കടത്തുകാരനാണ് സന്ദീപ് നായർ. കസ്റ്റംസിൽ അനേകം കേസിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അറിയപ്പെടുന്ന ഹാബിച്വൽ ഓർഡറാണ് അയാൾ, റൌഡിയുമാണ്. ഈ എട്ട് പ്രാവശ്യം കൊണ്ടുവന്ന 7 പ്രാവശ്യത്തെ സ്വർണവും ഇവരെ സ്വപ്നയും സരിത്തും ഉൾപ്പെടെ എത്തിച്ചു കൊടുത്തത് ഈ സന്ദീപ് നായരുടെ വീട്ടിലാണ്. NIA കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ തമാശ എന്താണെന്നറിയാം, സന്ദീപ് നായർ മാപ്പ് സാക്ഷിയാണ്. മതിയോ, അയാൾ സാക്ഷിയാണ്. ഇപ്പോൾ അയാൾ മാത്രമല്ല, അയാളുടെ കൂടത്തിൽ ഈ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായി എല്ലാവരും സാക്ഷിയായി. പ്രതിയായിട്ട് സ്വപ്നയും സരിത്തും വന്നു. കരുതിക്കൂട്ടി മുഖ്യമന്ത്രി തൻ്റെ മോഷണ ശ്രമം അല്ലെങ്കിൽ കള്ളക്കടത്ത് ശ്രമം ജനമറിയാതിരിക്കാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇവർ ഇത്രയും നാളും ജയിലിൽ കിടക്കുന്നത്. എന്താണ് സരിത്തിനെയും സ്വപ്നയും പിടിച്ചിടാൻ പിണറായി വിജയനെ പ്രേരിപ്പിച്ച കാര്യം? അവിടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. കള്ളക്കടത്തിൻ്റെ ആരംഭം കുറിക്കുന്ന അന്ന് 2016 ഡിസംബർ, അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ UAE സന്ദർശിച്ചു, അതിനുവേണ്ടി പുറപ്പെട്ടു പോയി. അതേ UAE ചെന്നപ്പം ഒരു ഉൾവിളി, തൻ്റെ ബാഗേജ് കൊണ്ടുവന്നില്ല. ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ബാഗേജ് മറന്നു പോകുന്നു നമുക്ക് കരുതാൻ കഴിയും. പക്ഷെ മുഖ്യമന്ത്രി മറന്നുപോയി, സ്വയം എന്ത് ചെയ്യാൻ പറ്റും? പിറ്റേ ദിവസം ശിവശങ്കരൻ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരൻ UAE കോൺസുലേറ്റ് വിളിച്ച് പറയുകയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ബാഗേജ് കൊണ്ടുപോകാൻ മറന്നുപോയി, ഇത് എങ്ങനെയും അവിടെ എത്തിക്കണം. എവിടെ? UAE മുഖ്യമന്ത്രിക്ക് എത്തിച്ചു കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അത് വിളിച്ചു പറഞ്ഞ ആരോടാ? സ്വപ്നയോടാണ്. സ്വപ്ന കോൺസുലേറ്റിലെ സെക്രട്ടറിയാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ നയതന്ത്ര വൈകാരിച്ചു തുടങ്ങിയപ്പം എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ളതുകൊണ്ട് സ്വപ്ന അത് അയച്ചു തരാൻ പറഞ്ഞു. നമ്മുടെ ശിവശങ്കരൻ ബാഗേജ് അവിടെ എത്തിച്ചു കൊടുത്തു. അപ്പോൾ PRO ആണ് അത് പരിശോധിക്കേണ്ടത്. അദ്ദേഹം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ വിദേശ കറൻസിയാണ്. അതായത് അഗ്രസം എന്തിനാണ് മുഖ്യമന്ത്രി അറേബ്യ പോകുമ്പോൾ UAE ചെന്നിട്ട് ബാഗേജ് പുറകെ കൊടുത്ത് ആ ബാഗേജ് നിറച്ച് കറൻസി, അതും വിദേശ കറൻസി? എന്താവശ്യം? അത് ഇവിടുത്തെ കള്ളക്കടത്തുകാർ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് ഡോളർ കൊണ്ട് അവിടെ പോവുക, സ്വർണം മേടിക്കുക, സ്വർണം ഇങ്ങോട്ട് കടത്തിക്കൊണ്ടിരിക്കുക പല എയർപോർട്ടിലും കൂടെ, അല്ലെ കടത്തീരത്ത് പറയും. കേരളത്തിന് മുഖ്യമന്ത്രി അത് ചെയ്യാവും. അഹമ്മദ് എന്ന് പറഞ്ഞ ഡിപ്ലോമാറ്റ് ഈ ബാഗേജുമായി തിരുവനന്തപുരത്ത് നിന്ന് നേരെ UAE മുഖ്യമന്ത്രിയെ കൊണ്ട് ഏൽപ്പിച്ചു. ഇതെന്താ കാര്യം? ഈ അഹമ്മദ് പോകാൻ കാര്യം ഡിപ്ലോമാറ്റാണ്. അതായത് UAE കോൺസുലേറ്റ് ഇവിടെ ഉള്ള 9 ഡിപ്ലോമാറ്റുകളാണ്. അതിലൊരുത്തരാണ് ഈ അഹമ്മദ്. ആൾ അവിടെ കൊണ്ട് ബാഗേജ് ഏൽപ്പിച്ചു. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ കള്ളക്കടത്തിൻ്റെ ആരംഭം. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുകയായിരുന്നു. ഇങ്ങോട്ട് വന്നത് 8-ാമത്തെ പ്രാവശ്യമാണ് 30 കിലോ സ്വർണം പിടുത്തം വേണം. ആ സ്വർണം കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇടിക്കാൻ വേണ്ടി ഇയാൾ, ഈ ശിവശങ്കരൻ, എത്രയോ പ്രാവശ്യം എയർപോർട്ടിൽ വിളിച്ചു. അതുപോലെ സ്വപ്നയോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ കസ്റ്റംസ് വിട്ടുകൊടുത്തില്ല, തുറന്നു, സ്വർണം കണ്ടിട്ട്. ഇതാണ് കേസ് ഉണ്ടായത്. NIA കോടതിയിൽ ഇവർ ഹാജരാക്കിയപ്പോൾ ഇവരുടെ 1 സിസ്റ്റുവർ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ സത്യസന്ധമായി അത് പറയാൻ ഞാൻ തയ്യാറാവുന്നു, മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം അന്ന് അവർ ജഡ്ജിയോട് പറഞ്ഞിട്ടുണ്ട്. എന്താണോ ആ കേസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ 1 സിക്സ് സ്റ്റേറ്റ്മെൻറ്റ് ജഡ്ജി സൂക്ഷിച്ചു വെച്ചിരിക്കുക, പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ നിയമ സംവിധാനത്തെ പോലും ഹൈജാക്ക് ചെയ്യാൻ കഴിവുള്ളവനായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനി ഏക മാർഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് CBI എൻക്വയറി നടത്തുക എന്നതാണ്. CBI എൻക്വയറി നടത്തിയാൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കൽത്തൂർക്കിൽ പോകുന്നത് കാണാൻ അവസരം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവും. ഒരു മുഖ്യമന്ത്രിയെ CBI ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ പോലും അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല.
ഇത്രമാത്രം അനീതിയും കൊള്ളയും ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നേരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ സ്വപ്നയും ചരിത്രയും ഒന്നും ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട, അവർക്ക് എല്ലാവിധ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കേരള ജനപക്ഷം പാർട്ടി തയ്യാറായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു.